ഇതേപോലെ ഞങ്ങൾ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം അടിച്ചിട്ട് ഒരാൾ, കാരണം ഞാൻ തെറ്റായിട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നേ, എന്താ തോന്നുന്നു നമുക്ക് സങ്കടം തോന്നുന്നു. അമ്മയുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നവരെ ഇത് കൊണ്ടുപോയാൽ അത് കഴിഞ്ഞ് ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. ആലപ്പുഴയിലെന്നല്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കളിച്ചുകുളങ്ങര ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവവും വെടിക്കെട്ടൊക്കെ വളരെ പ്രശസ്തമാണ്. സാക്ഷാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലാണ് ഒരു VHSC-കാരി, രണ്ടാം വർഷം അല്ലേ? എന്താ നിന്റെ മുഴുവൻ പേരെന്താ? വിനീഷ വിദ്യാധരൻ. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിന് മുന്നിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 വരെ വിനീഷ എന്ന 12-ാം ക്ലാസ്സുകാരി കപ്പലണ്ടി കച്ചവടവുമായി യൂണിഫോമിലുണ്ടാകും. കടൽപ്പണിക്ക് പോയിരുന്ന ഇപ്പോൾ പുല്ലുവെട്ടാൻ പോകുന്ന അച്ഛൻ സിന്തപ്പനെയും കപ്പലണ്ടി കച്ചവടം നടത്തുന്ന അമ്മ പാർവതിയെയും ചേച്ചി വിദ്യാലക്ഷ്മിയെയും സഹായിക്കാനാണ് ഈ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കച്ചവടം. എന്താണ് ഇങ്ങനെ കപ്പലണ്ടി വിൽക്കാൻ കാരണം എന്താണ്? അമ്മ ഏതാണ് കച്ചവടം ചെയ്തോണ്ടിരുന്നത്, അപ്പൊ വീട്ടില് കുറച്ച് ബുദ്ധിമുട്ട് കാരണം അമ്മേനെ സഹായിക്കാൻ വേണ്ടി വന്നു. എത്ര നാളായി ഇപ്പൊ കച്ചവടം തുടങ്ങിയിട്ട്? ഇപ്പൊ 2-3 വർഷമായിട്ടുണ്ട് അമ്മേനെ സഹായിക്കുന്നുണ്ട്. ഓർമ്മ വെച്ച് നാൾ മുതൽ അമ്മ കപ്പലണ്ടി കച്ചവടം നടത്തുന്നുണ്ട്. അമ്മയ്ക്കൊപ്പം ഇരുന്നാണ് ഇതെല്ലാം വിനീഷ പഠിച്ചെടുത്തത്. അമ്മ തുറവൂർ അമ്പലത്തില് കച്ചവടം ചെയ്യുന്നുണ്ട്. കപ്പലണ്ടി കച്ചവടം തന്നെ വർഷങ്ങളായിട്ട് അമ്മ ചെയ്യുന്നുണ്ടോ? വർഷങ്ങളായിട്ട് അമ്മ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇഷ്ടംപോലെ കപ്പലണ്ടി കാണുമല്ലോ അല്ലേ? ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മണ്ണെണ്ണ സ്റ്റൗവിലാണ് ഞങ്ങൾ വരുമ്പോൾ അവള് മണ്ണെണ്ണയൊക്കെ പേപ്പർ ഇച്ചിരി കുമ്പിള് കൊത്തി അതിനകത്ത് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യായിരുന്നു. എത്ര മണിവരെ അവിടെ കച്ചവടം ചെയ്യും? 8 മണിവരെ. 8 മണിവരെ. കൂടുതൽ എന്ത് സാധനം വിറ്റ് പോകുന്നു ഇവിടെ? ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ, എന്തൊക്കെയുള്ളു നമുക്ക്? മസാല, ഗ്രീൻ പീസ്, കപ്പ, കടല, കപ്പലണ്ടി. കപ്പലണ്ടി ഏറ്റവും കൂടുതൽ പോകുന്നത് കപ്പലണ്ടി. ഒരു ദിവസം ശരാശരി എത്ര രൂപ വരുമാനം ഉണ്ടാക്കുന്നു? ഒരു ദിവസം ഇതിൽ നോർമലായിട്ട് നോക്കിയിട്ടെങ്കിൽ 500 രൂപ കിട്ടും. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ നീ എന്ത് ചെയ്യും? നിന്റെ ആവശ്യത്തിന് എടുക്കുമോ അത് അമ്മയ്ക്ക് കൊടുക്കും? അമ്മയ്ക്ക് കൊടുക്കും. പിന്നീട് നിന്റെ ആവശ്യത്തിനൊക്കെ അമ്മയുടെ നിന്ന് പൈസ മേടിക്കണം. അമ്മ എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് കുറച്ച് വാടകയ്ക്കാണ് താമസിക്കുന്നത്, അപ്പൊ അതിനും കുറച്ച് മാറ്റി, അല്ലെങ്കിൽ കട ഒക്കെ ഉണ്ട്, അപ്പൊ അതിനായിട്ട് മാറ്റി. അമ്പലത്തിന് തന്നെ VHSC സ്കൂളിലാണ് വിനീഷ പഠിക്കുന്നത്. സ്കൂൾ വിട്ടു വന്നാൽ നേരെ കപ്പലണ്ടി തട്ടിലേക്ക്. സ്കൂൾ യൂണിഫോമിലൂടെ വന്നിങ്ങനെ ധൈര്യസമയം നിൽക്കാൻ നിന്നെ എന്താ പ്രേരിപ്പിക്കുന്നെന്താ? നിനക്ക് എന്തെങ്കിലും വിഷമോ സങ്കടമോ നാണക്കേടോ തോന്നാറുണ്ടോ? എന്തുകൊണ്ടാണ്? കാരണം ഞാൻ തെറ്റായിട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നേ, സ്വന്തമായിട്ട് ഒരു ജോലിയാണ്, ഇതിന് നാണിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. അപ്പം നിന്റെ സ്കൂൾ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എത്ര മണിവരെ ജോലി ചെയ്യും? എത്ര മണിക്ക് വരും ഇവിടെ സാധാരണ? ഇവിടെ 4:30 വരും. ആ സ്കൂളിൽ വിട്ടോണ്ട് നേരെ ഇങ്ങോട്ട് വരും. വീട്ടിലോട്ട് പോകാറില്ല? ഒരു ചായ കുടിക്കണമെന്നോ ഒരു പഴംപൊഴി വെക്കണമെന്നോ ആരും ഇല്ല? ഇല്ല, അങ്ങനൊന്നും ചെയ്യാറില്ല. ഓക്കെ, ഇവിടെ വരുന്നു, പഠിച്ച് ഡോക്ടറാകണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി കൂടിയാണ് ഈ കച്ചവടം. ഇത് തന്നെ മുന്നോട്ട് കുറച്ചാൾ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ആ അമ്മയുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നവരെ ഇത് കൊണ്ടുപോകാൻ, എന്റെ പഠിത്തം തീരുന്നവരെ ഇത് കൊണ്ടുപോകും, അത് കഴിഞ്ഞ് ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. അയ്യോ, അത് ശരി. 10-ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നീ VHSC എടുത്തത്? VHSC വെച്ചത് ബയോളജിയാണ്, പക്ഷെ കിട്ടി വന്നപ്പോൾ സീറ്റ് തികഞ്ഞില്ല, ഇതാണ് കിട്ടിയത്. എന്നാൽ ആഗ്രഹം ഒരു ഡോക്ടർ ആകണമെന്നാണ്. ഏത് തരത്തിലുള്ള ഡോക്ടർ? MBBS ആണോ, ആയുർവേദമാണോ, ഹോമിയോ ആണോ? MBBS. അതിനുള്ളൊരു അധ്വാനം നീ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻട്രൻസിന് ഒരു അവസരം കിട്ടിയാൽ റെഡിയാണ് പഠിക്കാൻ? റെഡിയാണ്. പുസ്തകങ്ങൾ എത്രയോ പേരാണല്ലോ പ്രചോദിപ്പിക്കുന്നത്. വിനീഷയും പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ പ്രചോദിപ്പിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു കുക്ക് ഓഫ് വുമനെ പറ്റി. നമ്മൾ പലപ്പോഴും വായന നടത്തുമ്പോൾ നമുക്ക് മറ്റൊരു പണിയും ഏർപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഒരു ഓഡിയോ പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഒരു പുസ്തകം നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം സുഖം ഉണ്ടാവും. അപ്പോൾ ദിവാലിയാണ്, വെളിച്ചത്തിൻ്റെ സമയമാണ്, ആഘോഷമാണ്. നമ്മുടെ വെളിച്ചം വിതറുന്ന പാതയിലൂടെ സഞ്ചരിക്കാനാണ് നമുക്ക് എല്ലാവരും ആഗ്രഹം അല്ലേ? അപ്പോൾ ദിവാലി 15 എന്ന് പറഞ്ഞൊരു കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്ക് ഓഫ് വുമൻ്റെ സബ്സ്ക്രിപ്ഷൻ 399 എന്നുള്ളത് 199 രൂപയായിട്ട് കുറയും. അപ്പോൾ ഒരു ദിവസം 1 രൂപയുടെ ചിലവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഈ ദിവാലിയുടെ കൂപ്പൺ ഉപയോഗിക്കാനുള്ള ഡേറ്റും കൂടെ ശ്രദ്ധിച്ചേക്കണേ. അതായത് ഈ മാസം 25-ാം തീയതി വരെയാണ് ഈ കൂപ്പൺ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുക്ക് ഓഫ് വുമനിൽ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. നമുക്കെല്ലാം അറിയാം അഗ്നിച്ചിറകുകൾ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന കഥകളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളൊക്കെ നമ്മളെ എത്രത്തോളം പ്രചോദിപ്പിക്കും. അപ്പോൾ വിനീഷയെ പോലുള്ള പെൺകുട്ടികൾ വളർന്നു വരാൻ ഇത്തരം പുസ്തകങ്ങളൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. വിനീഷയെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പ്രചോദനങ്ങൾ വേണം. അപ്പോൾ അതുകൊണ്ട് കുക്ക് ഓഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ ഇടുന്നുണ്ട്. ഉപയോഗിക്കണം, കാരണം അത്തരം പുസ്തകങ്ങൾ നിങ്ങളെ വഴികാട്ടിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ വിനീഷയുടെ കഥകൾ തീരുന്നില്ല, വിനീഷ കഥ തുടരുകയാണ്, വിനീഷയുടെ ജീവിത കഥ തുടരുകയാണ്. ഫേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി എന്താണ് സംഭവം? അതാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിന്റെ അനുഭവങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? The women are lambs of the family. It is impossible to imagine a family without a woman, although we say the man is lord of the family. Right? പുരുഷന്മാരാണ് കുടുംബത്തിന്റെ നാഥനെങ്കിലും സ്ത്രീകൾക്ക് അതിനായിട്ടുള്ള പങ്കുണ്ട് അല്ലേ. അപ്പോൾ ദേ മിനീഷ പഠിക്കുന്ന പാഠഭാഗത്ത് അവിചാരിതമായി ഞാൻ എടുത്താണ് സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവളുടെ കുടുംബത്തിന് അവൾക്ക് അമ്മയ്ക്ക് ഒരു കൈത്താങ്ങാകാൻ വേണ്ടി അവൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ടീച്ചർമാർ ഈ കച്ചവടം നിർത്തും ഞങ്ങളുടെ വേറെ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടോ ആരെങ്കിലും? ആ സഹായം വേണമെന്ന് വെച്ചാണോ അതോ നമുക്ക് ആ സഹായം അധികം നാൾ നീണ്ടു നിൽക്കത്തില്ലെന്ന് ഓർത്തുകൊണ്ടാണോ? അങ്ങനെയല്ല, നമ്മൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാകണ്ട എന്നോർത്തിട്ടാണ്. ചേച്ചിയും ചില ദിവസങ്ങളിൽ കൂട്ടിനുണ്ടാകും. ഇവിടെ ഡോക്ടർ ആണെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്ന അവള്? അവള് നന്നായിട്ട് പഠിക്കും. വീട്ടിൽ വന്നിരുന്ന അവൾക്ക് പഠിക്കണമെന്നുള്ള അവൾ വീട്ടിൽ വന്ന് എപ്പോഴും പറയും എനിക്ക് ഡോക്ടർ ആണോമ്മ, നന്നായിട്ട് പഠിക്കണം, എന്നെ വിടണം, എത്ര രൂപ ചിലവായാലും എന്നെ വിടണോമ്മ, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കും എന്നൊക്കെ പറയും. അപ്പം പഠിക്കാനുള്ള സമയം എപ്പോഴാണ്? അത് ചോദിക്കട്ടെ, നമുക്ക് പഠിക്കണം, നമുക്ക് ഡോക്ടർ ആണല്ലോ. 9 മണി തൊട്ട് 10:30 വരെ കറക്റ്റായിട്ട് ഷാർപ്പ്. ഇവിടുന്ന് പോയി നേരെ കുളിക്കും, അത്താഴം ഉണ്ടാക്കും. നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കും? പഠിക്കുന്നുണ്ട് ഉണ്ടാക്കി. അത് അച്ഛൻ ഉണ്ടാക്കി വെക്കുമോ? ഇല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പഠിക്കും, 10:30 വരെ പഠിക്കും. രാവിലെ എത്ര മണി കഴിഞ്ഞേക്കും? രാവിലെ 8 അല്ല 5 മണി. ആദ്യം പറഞ്ഞു 8 സ്കൂളിൽ വന്ന സമയമൊക്കെ 5 മണിയാകുമ്പോൾ രാവിലെ. ഇതിന്റെ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുമോ? ഇല്ല ഇല്ല, അത് അമ്മ ഉച്ചയാകുമ്പോൾ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ പെട്ടി, അപ്പം ഇനി കണിച്ചോളങ്ങര ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ കപ്പണ്ണു പിടിക്കും. അപ്പോൾ ഈ പെട്ടി നിങ്ങൾ കച്ചവടം കഴിയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം ഒതുക്കി വീട്ടിൽ കൊണ്ടുപോകാതെ ഇവിടെ തന്നെ കെട്ടി പൊതിഞ്ഞു നോക്കും. തുറിച്ച് നോട്ടക്കാരെ കുറെ കണ്ടിട്ടുണ്ട് ഇരുവരും, പക്ഷേ ഇവരെ അത് തളർത്തിയിട്ടില്ല. ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ കുടിച്ചിട്ട് വന്നവരും അല്ലാതെ കുറെ പേര് ഒരു മാതിരി നോക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കണ കൊണ്ടാണോ ഇവരിങ്ങനെ നോക്കുന്നേ, ആ ഒരു ഇതിൽ. അങ്ങനെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ദിവസം ഏതായിരുന്നു? ഇതേപോലെ ഞങ്ങൾ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം അടിച്ചിട്ട് ഒരാൾ തെറ്റായ രീതിയിൽ നോക്കി. അതിനൊക്കെ ഫീൽ ചെയ്തു മോശമായിട്ട് തന്നെയാണ് അയാൾ നോക്കുന്നുള്ള ഫീൽ ചെയ്തു. എന്തെങ്കിലും വന്ന് പറഞ്ഞോ അയാൾ? ഇല്ല, കുറേ നേരം നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മാസങ്ങളായി കച്ചവടം നടത്തുന്ന വിനീഷയുടെ മിടുക്കിനെ പറ്റി അവളെ പഠിപ്പിക്കാത്ത ഇവിടെയുള്ള മറ്റ് സ്കൂളിലെ അധ്യാപകർ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സ്കൂൾ ടൈം കഴിഞ്ഞ് വന്നാൽ അവൾ പഠിക്കുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ തന്നെ അവളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവളൊരു തൊഴിലൂടി ചെയ്ത് അവളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കാവുന്ന വിധത്തിൽ ഇക്കാലഘട്ടത്തിൽ അവൾ മറ്റു കുട്ടികൾക്ക് ഒരു മാതൃക കൂടിയാണെന്നുള്ളതാണ് നമുക്ക് പറയാം. ഇങ്ങനെ നിൽക്കുമ്പോൾ നിൻ്റെ കൂട്ടുകാരികളൊക്കെ പോകുമല്ലോ, നിൻ്റെ കൂടെ പഠിക്കുക ആൾക്കാരൊക്കെ, അവരൊക്കെ നിന്നെ എങ്ങനെ നോക്കുന്ന? ഒരു അത്ഭുതമായിട്ടാണോ നോക്കുന്ന, ഒരു കൗതുകമായിട്ടാണോ? ക്യാഷ്വലായിട്ട് ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അങ്ങനെ നോക്കാറില്ല. പിന്നെ അറിയാത്തവരൊക്കെ ഒരു മാതിരി എന്താ പറയാ, ഒരു അത്ഭുതത്തോടെയൊക്കെ നോക്കും. ആണോ? ഈ അമ്പലത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ വഴിപാട് കഴിക്കാനും ഒരുപാട് ആഗ്രഹത്തിനൊക്കെ വേണ്ടി നാടുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും നിന്നെ സമീപിച്ചിട്ടുണ്ടോ എന്താ മോളെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി? 2-3 പേര് അങ്ങനെ ചോദിച്ചു. എന്താ ചോദിച്ചവര്? എന്തിനാ ഈ പ്രായത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നേ, വീട്ടിൽ പോയിക്കൂടെ, ഇതൊക്കെ താൻ ചെയ്യണ പണിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ മറുപടി കൊടുത്തേ? ഞാൻ അങ്ങനെ ചിരിച്ചു. വാടക വീട്ടിലാണ് വിനീഷയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായി ഒരു കൊച്ചു വീടാണ്. നിന്റെ ഏറ്റവും വലിയ സങ്കടവും നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് നിൽക്കണം, അപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ള ഒരു ഇതുണ്ട്. സ്ഥലമില്ല. വീട്ടിലെ പൊടിവാവയാണ് വിനീഷ. വിനീഷ സ്കൂളിലെ പാഠങ്ങൾ മാത്രമല്ല ജീവിത പാഠം കൂടി ഈ റോഡരിയിൽ നിന്ന് അഭ്യസിക്കുകയാണ്. തുറിച്ചു നോട്ടക്കാരും അനാവശ്യ വർത്തമാനം പറയുന്ന ആൾക്കാരൊക്കെ ഈ വഴി പോകുന്നുണ്ട്, അതൊന്നും നമ്മൾ ഗവനിക്കുന്നില്ല അല്ലേ. അവൾ അമ്മയെ സഹായിക്കാൻ, അച്ഛനെ സഹായിക്കാൻ, ചേച്ചിയെ സഹായിക്കാൻ ഈ സ്കൂൾ യൂണിഫോമിൽ എല്ലാ ദിവസവും വരുന്നുണ്ടോ? അവധിയില്ല. ഈ തൊഴിലിന് ലീവ് എടുക്കുന്നില്ല. ലീവ് എടുക്കാതെ അവൾ അധ്വാനിക്കുകയാണ്. അവൾക്ക് പഠിക്കണം, ഡോക്ടർ ആകണം എന്നാണ് ആഗ്രഹം, സ്വന്തമായിട്ടൊരു വീടുണ്ടാകണം, ആ സങ്കടം നമുക്കും കഴിയണം. മിഥുൻ രവിക്കൊപ്പം ഐപ്പ് വള്ളികാടൻ. നമസ്കാരം.